ഹരിശ്രീ ഗണപതയേ വന്ദേ ഓം ശ്രീ ഗുരുഭ്യോ വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിന് ശ്രീരാമചന്ദ്രന്റെ അവതാരോദ്ദേശം വെളിപ്പെടുത്തി കൊടുക്കുന്നു എങ്കിലോ കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപദേ മാനുഷനല്ല രാമൻ മാനവ ശിഖാമണേ മാനമില്ലാതെ പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ഠൻ നാരായണൻ ദേവഗുഹ്യം ദേവന്മാരുടെ രഹസ്യം ദേവന്മാർക്ക് പോലും രഹസ്യമായിട്ടുള്ളത് അതിഗോപ്യം അതീവ രഹസ്യം ധരാപതി രാജാവ് മാനവ ശിഖാമണി മനുഷ്യ മാനമില്ലാത്ത അളവില്ലാത്ത സദാനന്ദൻ എല്ലായ്പ്പോഴും ആനന്ദത്തോടെ ഇരിക്കുന്നവൻ പത്മസംഭവൻ ബ്രഹ്മാവ് പത്മം താമര വശിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ദേവസമൂഹം അതീവ രഹസ്യമായി വെച്ചിട്ടുള്ള അതിഗോപ്യമായ സത്യം കേട്ടാലും അല്ലയോ മഹാരാജാവേ അങ്ങേക്ക് സന്താപം ഉണ്ടാകേണ്ടുന്ന കാര്യം ഒന്നും തന്നെയില്ല മനുവംശകുലതിലകമേ രാമൻ കേവലം മനുഷ്യനല്ല അതിരുകളില്ലാത്ത അളക്കാനാവാത്ത പരമാത്മ സ്വരൂപമാണ് സദാനന്ദൻ ബ്രഹ്മാവ് മുമ്പ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പത്മലോചനായിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു ഭൂമിദേവിയുടെ ഭാരത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായി നിന്റെ പുത്രനായി കൗസല്യാദേവിയിൽ വന്നു പിറന്നിരിക്കുകയാണ് സാക്ഷാൽ വൈകുണ്ഠവാസിയായ നാരായണൻ നിന്നുടെ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻകശ്യപ്രജാപതി നിന്നട പത്നിയാകുമതി കൗസല്യ കേളിന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹു സംവത്സരം ഉഗ്രം തപസ് ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവത്സരൻ ദേവൻ വരതൻ ഭഗവാനും പ്രത്യക്ഷീകരിച്ചു നീ വാങ്ങിക്കൊള്ളവരമെന്നാൻ ബ്രഹ്മാത്മജൻ ബ്രഹ്മാവിന്റെ പുത്രൻ പത്നി ഭാര്യ ബഹുസംവത്സരം അനേക വർഷം ഉഗ്രം കഠിനം മുഹുരാത്മനി മുഹുഹു ആത്മനി മുഹു വീണ്ടും ആത്മനി ആത്മാവിൽ വരതൻ വരം നൽകുന്നവൻ പ്രത്യക്ഷീകരിച്ചു പ്രത്യക്ഷപ്പെട്ടു ദശരഥ മഹാരാജാവേ ഞാൻ അങ്ങയ്ക്ക് അങ്ങയുടെ പൂർവജന്മത്തെ കുറിച്ച് പറഞ്ഞു തരാം പോയ ജന്മത്തിൽ അങ്ങ് ബ്രഹ്മാവിന്റെ പുത്രനായ പ്രജാപതിയായിരുന്നു അങ്ങയുടെ ഭാര്യയായിരുന്ന അതിഥിയാണ് കൗസല്യാദേവി കശ്യപ പ്രജാപതിയും അതിഥിയും ചേർന്ന് പുത്രൻ ജനിക്കുന്നതിനു വേണ്ടി അനേക വർഷം മനസ്സിൽ വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ഉഗ്രമായ തപസ് അനുഷ്ഠിച്ചു അതിന്റെ ഫലമായി ഭക്തവത്സലനും വരദായകനുമായ ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വരം വാങ്ങിക്കൊള്ളുവാൻ പറഞ്ഞു പുത്രനായി പിറക്കേണമെനിക്കു ഭവാനെന്നു സത്വരം അപേക്ഷിച്ച കാരണമെന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രാ ശേഷൻ തന്ന ലക്ഷ്മണനാക്കുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടുകേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ ദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോനിജയായി ഉണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂട്ടിയിടവതിനറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യമിതു വക്തവ്യമല്ലതാനും പുത്രനെ കൂടെയച്ചീടുക മടിയാതെ സത്വരം പെട്ടെന്ന് വേഗത്തിൽ പൃഥ്വീന്ദ്രൻ രാജാവ് പൃഥ്വി ഭൂമി ശേഷൻ അനന്തൻ അഷ്ടനാഗങ്ങളിൽ ഒന്നാണ് അനന്തൻ വിഷ്ണു ശയിക്കുന്നത് ശേഷനാഗമാകുന്ന ശയ്യയിലാണ് ശേഷൻ സഹസ്രഭണനാണ് ശേഷന്റെ ഭണത്തിൽ ഭൂമി സ്ഥിതി ചെയ്യുന്നു എന്ന് ഐതിഹ്യം ശംഖം വെളുത്ത നിറത്തിലുള്ള ശംഖ് പാഞ്ചജന്യം ഇതിന്റെ സ്പർശന ശക്തി കൊണ്ട് തന്നെ മനുഷ്യൻ ജ്ഞാനിയായി തീരുന്നു ചക്രം മഹാവിഷ്ണുവിന്റെ പ്രധാന ആയുധം സുദർശന ചക്രം സുദർശന ചക്രത്തിന് വജ്രനാഭം എന്ന മറ്റൊരു പേരുകൂടിയുണ്ട് യോഗമായ ഈശ്വരന്റെ സൃഷ്ടി ചെയ്യാനുള്ള ശക്തി ശങ്ക സംശയം യാഗവേലായ യാഗം ചെയ്യുന്ന സമയം അയോനിജ മാതൃഗർഭത്തിൽ നിന്നും ജനിക്കാത്തവൾ ആഗതൻ വന്നു ചേർന്നവൻ യോഗം കൂട്ടുവതിന് കൂട്ടിച്ചേർക്കുന്നതിന് സീതാരാമന്മാരെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയാണ് വിശ്വാമിത്ര മഹർഷി ആഗതനായിരിക്കുന്നത് ഗുഹ്യം രഹസ്യം വക്തവ്യമല്ല പറയാവുന്നതല്ല കശ്യപ കശ്യപ്രജാപതി മഹാവിഷ്ണു തങ്ങൾക്ക് പുത്രനായി പിറക്കണം എന്ന് വളരെ പെട്ടെന്ന് തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു അത് കാരണമായി പുത്രനായി പിറന്ന ആദിനാരായണനാണ് രാമൻ എന്ന് മനസ്സിലാക്കിയാലും അല്ലയോ ചക്രവർത്തി സർവഭൗമ സാക്ഷാൽ ശേഷനാഗമാണ് ലക്ഷ്മണൻ മഹാവിഷ്ണുവിന്റെ തൃക്കയിലെ ശംഖചക്രങ്ങളാണ് ഭരതശത്രുഘ്നന്മാർ അതുകൊണ്ട് മനസ്സിലെ സംശയങ്ങളെല്ലാം ഉപേക്ഷിച്ച് നീ കേട്ടാലും യോഗമായ ദേവി മിഥിലാപുരയിൽ യാഗാരംഭാവസ്ഥയിൽ അയോനിജയായി സീതാദേവി എന്ന പേരിൽ അവതരിച്ചിട്ടുണ്ട് അവരെ തമ്മിൽ സീതാരാമന്മാരെ തമ്മിൽ യോജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വിശ്വാമിത്ര മഹർഷി ഇവിടേക്ക് ആഗതനായിരിക്കുന്നത് എന്ന് അങ്ങ് അറിഞ്ഞാലും അതീവ രഹസ്യമായിരിക്കുന്ന ഈ കാര്യം ആരോടും പറയാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അങ്ങ് അല്പം പോലും സംശയിക്കാതെ മനസ്സിലെ സകല സങ്കോചങ്ങളും വെടിഞ്ഞ് രാമകുമാരനെ മഹർഷിയോടൊപ്പം അയക്കുക സന്തുഷ്ടനായ ദശരഥനും കൗശികന വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാലുമെന്നാമോദം പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമാ രാമ ലക്ഷ്മണാ വരിക എന്നരികെ ചേർത്തു മാറിലണച്ചു ഗാഠ ഗാഠം പുണർന്നു പുണർന്നുടൻ നുഗർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുരജയിതാൻ ജനകജനനിമാർ ചരണാമ്പുജം കോപ്പി മുനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും കൗശികൻ വിശ്വാമിത്രൻ ആമോദം സന്തോഷം ഗാഠം മുറുകെ നുകർന്ന് ചുംബിച്ച് വിശ്വരക്ഷാർത്ഥം വിശ്വത്തിൻ്റെ വേണ്ടി വിശ്വം പ്രപഞ്ചം പരിഗ്രഹിച്ചു സ്വീകരിച്ചു കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ട് സന്തുഷ്ടചിത്തനായ ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ ഭക്തിപൂർവം വന്ധിച്ച് യഥാവിധി പൂജിച്ച ശേഷം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊള്ളാൻ സന്തോഷപൂർവം അനുവാദം നൽകി വരിക വരിക രാമാ ലക്ഷ്മണ എന്ന് പറഞ്ഞ് കുമാരന്മാരെ അരികിൽ ചേർത്ത് നിർത്തി ഗാഢമായി പുണർന്ന് ശിരസിൽ നുകർന്നു ദശരഥൻ നന്മയുണ്ടാവാനായി പോയി വരിക എന്ന് പറഞ്ഞ് ആ പിതാവ് അവരെ അനുഗ്രഹിച്ചു കുമാരന്മാർ മാതാപിതാക്കളുടെ പാദങ്ങളിൽ വന്ദിച്ചു മുനിശ്രേഷ്ഠനും കുലഗുരുവുമായ വസിഷ്ഠന്റെ പാദങ്ങളെയും നമിച്ചു തുടർന്ന് വിശ്വാമിത്രനെ വന്ദിച്ച രാമലക്ഷ്മണന്മാരെ ലോകരക്ഷയ്ക്കു വേണ്ടി വിശ്വാമിത്ര മഹർഷി സ്വീകരിച്ചു ശാപ തോണീരബാണഗ്ഗപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി യാത്രയു മയപ്പിച്ചാശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളിച്ചുനി രാമാ രാഘവ രാമലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പ് എന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മഹാത്മ്യമേറുന്ന വിദ്യകൾ ഇവ രണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകൾ ഈ വിദ്യകളെന്നും രാമദേവനുമനുജനും മുനി മുനിപിപാസാദികളും തീർന്ന ബാലന്മാരുമായി അപ്പോഴേ ഗംഗ നേടി നാൻ വിശ്വാമിത്രൻ ചാപം വില്ല തൂണീരം അവനാഴി ബാണം അമ്പ് ഗഡ്ഗം വാൾ പാണി കൈ യാത്രയ്പ്പിക്കുക യാത്രാനുമതി നൽകുക തീർത്ഥപാതർ പൂജ്യപാതർ പുണ്യാത്മാക്കൾ വിദ്യകൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മന്ത്രം എന്നാണ് ബല അതിബല വിശപ്പും ദാഹവും ശമിപ്പിച്ച് ശക്തി പ്രദാനം ചെയ്യുന്ന മന്ത്രങ്ങൾ ക്ഷുൽപിപാസാദികൾ പിപാസാദികൾ വിശപ്പും ദാഹവും അമ്പ് വില്ല് ആവനാഴി വാൾ എന്നിവ കൈകളിൽ ധരിച്ച് രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാരോടൊപ്പം വിശ്വാമിത്ര മഹർഷി യാത്രാനുമതി വാങ്ങി എല്ലാവരെയും ആശീർവദിച്ച ശേഷം തീർത്ഥപാതനായ രാമനോടും ലക്ഷ്മണനോടും ഒന്നിച്ച് യാത്രയായി അവർ സാവധാനത്തിൽ ചില പ്രദേശങ്ങൾ കടന്നുപോയി അതിനുശേഷം മഹർഷി പുഞ്ചിരി തൂക്കിക്കൊണ്ട് കുമാരന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു രാഘവ ലക്ഷ്മണകുമാര നിങ്ങൾ എൻ്റെ വാക്കുകൾ കേട്ടാലും വിശപ്പും ദാഹവും എന്തെന്നറിയാതെ വളർന്ന കോമളന്മാരായ ബാലന്മാരാണല്ലോ നിങ്ങൾ അതുകൊണ്ട് ഇനി വിശപ്പും ദാഹവും അനുഭവപ്പെടാതിരിക്കാനുള്ള മാഹാത്മ്യമുള്ള വിദ്യകൾ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം ബല അതിബല എന്ന പേരുള്ള ദേവനിർമ്മിതമായ രണ്ട് വിദ്യകൾ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് രാമദേവനും അനുജനായ ലക്ഷ്മണകുമാരനും മഹർഷി വിശ്വാമിത്രൻ ബല അതിബല എന്ന വിദ്യകൾ ഉപദേശിച്ചു കൊടുത്തു വിശപ്പും ദാഹവും ഇല്ലാതായിത്തീർന്ന കുമാരന്മാരുമായി വളരെ വേഗത്തിൽ വിശ്വാമിത്രൻ ഗംഗാനദി കടന്നു താടകാവധം താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഓടസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവാ സത്യപരാക്രമവാരിധേരാമ പോകുമാറില്ലേ വഴിയാരുമേതു കാലം കാടിതു കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരിവാണിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി ൂഢസ്മേരം നിഗൂഢമായ പുഞ്ചിരി സത്യപരാക്രമ വാരിധി സത്യം പാലിക്കുന്നതിൽ സമുദ്രമായിട്ടുള്ളവൻ വാരിധി സമുദ്രം കാമരൂപിണി ഇഷ്ടാനുസരണം രൂപം മാറാൻ കഴിവുള്ളവൾ ഭുവനവാസി ജനം ലോകവാസികളായ ജനങ്ങൾ ഭുവനേശ്വരൻ ലോകനാഥൻ ഗംഗാനദി കടന്ന് താടകാവനത്തിലെത്തിയപ്പോൾ നിഗൂഢമായ ഒരു പുഞ്ചിരിയോടെ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു സത്യപരാക്രമ വാരിധിയായ രാഘവ കാലങ്ങളായി ആരും ഈ വഴി സഞ്ചരിക്കാറില്ല രാമ നീ ഈ കാട് കാണുന്നില്ലേ ഇഷ്ടാനുസരണം രൂപം മാറാൻ കഴിവുള്ള താടകാഭയങ്കരി എന്ന രാക്ഷസി വാഴുന്ന ഇടമാണ് ഇത് ഭുവനേശ്വര ഭുവനവാസികളായ മനുഷ്യരാരും അവളെ പേടിച്ച് ഈ വഴി നടക്കാറില്ല താടകയുടെ പൂർവ്വകഥ ഇപ്രകാരമാണ് അഗസ്ത്യശാപം കൊണ്ട് രാക്ഷസിയായി തീർന്ന ഒരു ഗന്ധർവ സുന്ദരിയായിരുന്നു താടക സുകേതു എന്ന യക്ഷന് ബ്രഹ്മാവിന്റെ അനുഗ്രഹപ്രകാരം ലഭിച്ച മകളാണ് താടക ബ്രഹ്മാവ് അവൾക്ക് ആയിരം ആനയുടെ ശക്തി നൽകി അനുഗ്രഹിച്ചു താടക ജർജനന്റെ പുത്രനായ സുന്ദനെ ഭർത്താവായി സ്വീകരിച്ചു അവർക്ക് മാരീജൻ സുബാഹു എന്ന രണ്ടു പുത്രന്മാർ ജനിച്ചു ഒരിക്കൽ സുന്ദൻ അഗസ്ത്യാശ്രമം ആക്രമിച്ചു അഗസ്ത്യ മുനിയുടെ കോബാത്മയിൽ സുന്ദൻ ചാമ്പലായി താടക പുത്രന്മാരോടൊരുമിച്ച് ചെന്ന് അഗസ്ത്യനെ ആക്രമിച്ചു അഗസ്ത്യൻ അവരെ ശപിച്ച് രാക്ഷസരാക്കി തൽക്ഷണം അവർ താടകയും രണ്ടു മക്കളും ഘോര രൂപികളായ രാക്ഷസന്മാരായി മാറി അതിനുശേഷം താടകയും മക്കളും കരൂഷം എന്ന സ്ഥലം തങ്ങളുടെ താവളമാക്കി താമസം ആരംഭിച്ചു ഈ താടകയെ പേടിച്ച് മനുഷ്യ ദേവ യക്ഷ കിന്നര ഗന്ധർവന്മാർ ആരും തന്നെ അങ്ങോട്ട് പോയില്ല സൂര്യചന്ദ്രന്മാരോ മേഘങ്ങളോ പോലും ആ പ്രദേശത്തേക്ക് എത്തി നോക്കിയില്ല ഈ ഘട്ടത്തിലാണ് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയോടൊന്നിച്ച് കരൂഷം അഥവാ താടക എത്തിയത് കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നു മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്നു ഒന്ന് ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്നു വിറച്ചിതതു നേരം ചെറു കേട്ടു കോപിച്ചു നിശാചരി പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരം ഒരു ശരമയച്ചുരാഘവനും ചെന്നു താടകാ മാറിൽ കൊണ്ടിതുരാമബാണം പാരതിൽ മന ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായ താടക വീണാണല്ലോ സ്വർണരത്നാഭരണ ഭൂഷിത ഗാത്രിയായി സുന്ദരിയായ യക്ഷിതന്നയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായി ഒരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയ വല്ല ജാതിയും വല്ല വിധേനയും ഞാൻ ഒലി വില്ലിൻറെ ചരടിന്റെ ശബ്ദം ഞാൻ വലിച്ചു ഉണ്ടാകുന്ന ശബ്ദം ഞാൻ വില്ലിൻറെ ചരട് ഒലി ശബ്ദം എല്ലാ ലോകവും സകല ലോകങ്ങളും ഇരേഴു പതിനാല് ലോകങ്ങളും നിശാചരി രാത്രി സഞ്ചാരിണി രാക്ഷസി നിശ രാത്രി പെരിക വളരെ വേഗത്തിൽ പാരിതിൽ ഭൂമിയിൽ മല വീണതുപോലെ ചിറക് നഷ്ടപ്പെട്ട മല ഭൂമിയിൽ പതിച്ചതുപോലെ കൃതയുഗത്തിൽ പർവ്വതങ്ങൾക്ക് ചിറകുകൾ ഉണ്ടായിരുന്നു അത്രേ അവ ഗരുടെയും വായുവിൻ്റെയും വേഗതയിൽ പറന്നു നടന്നു ഇങ്ങനെ പറന്നു നടക്കുന്ന പർവ്വതങ്ങൾ തങ്ങളുടെ തലയിൽ വന്നു പതിക്കുമോ എന്ന് ദേവന്മാരും മുനിജനങ്ങളും മറ്റു ജീവികളും ഭയന്നു അവർ ദേവേന്ദ്രന്റെ അടുത്ത് ചെന്ന് സങ്കടം പറഞ്ഞു പറന്നു നടക്കാതെ എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥിരമായിരിക്കാൻ ദേവേന്ദ്രൻ പർവ്വതങ്ങളോട് നിർദ്ദേശിച്ചു അഹങ്കാരികളായ പർവ്വതങ്ങൾ ദേവേന്ദ്രന്റെ വാക്കുകൾ അനുസരിച്ചില്ല കുപിതനായ ഇന്ദ്രൻ വജ്രായുധമെടുത്ത് പർവ്വതങ്ങളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി ഘോരരൂപിണി ഭീകരരൂപി സ്വർണ രത്നാഭരണ സ്വർണം രക്തം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ശരീരത്തോട് കൂടിയവൾ ഗാത്രം ശരീരം നക്തഞ്ചരി രാക്ഷസി രാമദേവാനുജ്ഞയ രാമദേവന്റെ അനുവാദത്തോടെ വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുന്നു ഏത് വിധേനയും ഈ താടകയെ വധിക്കണം അതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല വിശ്വാമിത്ര മഹർഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ രാമചന്ദ്രൻ സാവധാനത്തിൽ ഞാണൊലി മുഴക്കി അത് കേട്ട് സകല ലോകങ്ങളും വിറച്ചു ഞാണൊലി കേട്ട് കോപാകുലയായ താടക മഹർഷിയെയും രാമലക്ഷ്മണന്മാരെയും ഭക്ഷിക്കുവാനായി പാഞ്ഞെടുത്തു ആ സമയത്ത് രാമചന്ദ്രൻ അയച്ച അമ്പ് താടകയുടെ മാറിൽ പതിച്ചു രാമശരമേറ്റ് ഘോര രൂപിണിയായ താടക ചിറകറ്റുവീണ മല പോലെ ഭൂമിയിൽ പതിച്ചു അവളുടെ ശരീരത്തിൽ നിന്നും സ്വർണം രത്നം എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ അണിഞ്ഞ അതിസുന്ദരിയായ ഒരു യക്ഷി പുറത്തേക്ക് വന്നു ശാപം മൂലം രാക്ഷസിയായി തീർന്ന ആ യക്ഷി ശ്രീരാമചന്ദ്രന്റെ അനുവാദത്തോടെ സ്വർഗലോകത്തേക്ക് പോയി കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെ ആശു മാശു രാഘവനുപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും രമ്യകാനനേ തത്ര വസിച്ചു കാമാശ്രമേ രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്ദനം ചെയ്തു യാത്രയും തുടങ്ങിനാ രാലർകാലേ സലക്ഷ്മണം ലക്ഷ്മണനോട് കൂടി രമ്യകാനം മനോഹരമായ വനം കാമാശ്രമേ കാമാശ്രമത്തിൽ ശ്രീ പരമേശ്വരൻ തപസ് ചെയ്യുകയും കാമദേവനെ ദഹിപ്പിക്കുകയും ചെയ്ത സ്ഥലമാണ് കാമാശ്രമം ഗംഗാസരയൂ സംഗമസ്ഥാനത്താണ് കാമാശ്രമം സ്ഥിതി ചെയ്യുന്നത് ആസ്തയ താൽപ്പര്യപൂർവം വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്രനും ഒപ്പം ലക്ഷ്മണകുമാരനും ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു നിർമ്മല മനസ്കരായ കുമാരന്മാരും മഹർഷി ശ്രേഷ്ഠനും കാമാശ്രമത്തിലെ മനോഹരമായ വനത്തിൽ ആ രാത്രി കഴിച്ചുകൂട്ടി അടുത്ത ദിവസം പ്രഭാതസന്ധ്യാവനത്തിനു ശേഷം അവർ താൽപ്പര്യപൂർവ്വം യാത്ര ആരംഭിച്ചു ൊക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ടു മുനിമാരും സൽക്കാരം ചെയ്താർ സിദ്ധാശ്രമം പൊക്കിതു സിദ്ധാശ്രമത്തിൽ പ്രവേശിച്ചു സിദ്ധാശ്രമം എന്നത് ഒരു പുണ്യസ്ഥലമാണ് വിഷ്ണു വാമനാവതാരമെടുത്ത സമയത്ത് തപസ് ചെയ്തത് ഈ സിദ്ധാശ്രമത്തിലാണ് സിദ്ധിയുള്ള ഋഷിമാർ താമസിച്ച് തപസ് ചെയ്യുന്ന ഇടമാണ് സിദ്ധാശ്രമം രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും സിദ്ധാശ്രമത്തിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മഹർഷി ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് വിശ്വാമിത്രനെ വന്ദിച്ചു രാമലക്ഷ്മണന്മാർ ആ മഹർഷി ശ്രേഷ്ഠന്മാരെ വണങ്ങി മഹർഷിമാർ കുമാരന്മാരെ പ്രേമപൂർവം സൽക്കരിച്ചു ശ്രീരാമചന്ദ്രൻ രാക്ഷസന്മാരെ വധിച്ച് താപസന്മാരുടെ വിഘ്നങ്ങളെല്ലാം മാറ്റി കൊടുക്കുന്നത് അടുത്ത ഭാഗത്ത് നോക്കാം ശ്രീരാമചന്ദ്രായ നമ